അപ്പൊ ഈ
അപ്പിയറൻസ് ഇന്റർവ്യൂവിൽ നിന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്റർവ്യൂയുടെ പ്രോസസ്സിൽ നിന്ന് നമ്മൾ തുടങ്ങുമ്പോൾ ഈ അപ്പിയറൻസ് നമ്മൾ ആദ്യമേ തന്നെ നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധിക്കണം. അപ്പൊ അത് ഇന്റർവ്യൂ കോളിൽ തന്നെ നമുക്ക് ആദ്യമേ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, കാൻഡിഡേറ്റ് ഓഫീസിൽ വന്ന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് മീൻസ് അവിടെ മീൻസ് ഗ്രീറ്റർ മീറ്റ്, അതായത് മീൻസ് അവരെ ക്ഷണിച്ചുകൊണ്ട് ഓഫീസിൽ ഇരുത്തുവാണ്. ഓക്കെ, ഇന്റർവ്യൂ എത്തുന്ന അവരുടെ കാര്യങ്ങൾ ചിന്തിച്ചില്ല മീൻസ്, അതായത് ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഓഫീസാണെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. മീൻസ് ആക്ച്വലി അവിടെ ആ ഒരു വാല്യൂ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഓഫീസാണെന്ന് തോന്നേ വേണം അവർക്ക് വാല്യൂ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കാണിക്കേ വേണം. ഓക്കെ, അപ്പോ മീൻസ് ഫസ്റ്റ് വൺ ഈസ് റെസ്പെക്ട്. റെസ്പെക്ടിന് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ മിസ്റ്റേക്സ് എന്ന് നമ്മൾ ആദ്യമേ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ചെറിയ കാര്യമായിട്ട് നമ്മൾ ഇത് കാണുന്നത്. ഓക്കെ, സെക്കൻഡ് തിങ് ഈസ് അറ്റ്മോസ്ഫിയർ. ഓക്കെ, നമ്മൾ റെസ്പെക്ട് കൊടുത്തു. റെസ്പെക്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാൻഡിഡേറ്റ് വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് നല്ലൊരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിച്ചു കൊടുക്കുക എന്നുള്ളത്. നല്ല അന്തരീക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് മീൻസ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു അന്തരീക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എന്താണ്, പക്ഷെ ഇതൊക്കെ നമ്മൾ ചെറിയ രീതിയിൽ നമ്മൾ കാണും. അതായത് ഒരു കാൻഡിഡേറ്റിന് വന്ന് ഇരുന്ന് വർക്ക് ചെയ്യാനുള്ള സൗകര്യം, ആ ഒരു സൗകര്യം നമ്മൾ ഒരുക്കി കൊടുക്കാറുണ്ട്. അതായത് മീൻസ് അവർക്ക് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം, അതായത് മീൻസ് ഒരു കാൻഡിഡേറ്റ് വന്ന് ജോയിൻ ചെയ്തു, നീ നാളെ അവിടെ ഇരുന്നോളൂ, നാളെ മറ്റന്നാൾ അവിടെ ഇരുന്നോളൂ, വേറെ അടുത്ത് ഇരുന്നോളൂ. അപ്പൊ അവർക്ക് ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ചേഞ്ചിങ് വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി നെഗറ്റീവ് ആകും. അവർക്ക് ഒരു ഒരു പ്ലേസ് കൊടുത്തു കഴിഞ്ഞാൽ ആ പ്ലേസ് അവരുടെ ഒരു ഫിക്സഡ് പ്ലേസ് ആയിട്ട് കണ്ടുകൊണ്ട് അവരെ അവിടെ വർക്കൗട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം. ഓക്കെ, നമ്മളൊരു ഓഫീസിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഇൻസ്ട്രക്ഷൻ അങ്ങനെ ആയിരിക്കും, നമ്മൾ ഡെയിലി വന്ന് ഒരു സീറ്റ് നമ്മൾ ഇരിക്കാൻ വേണ്ടി നമ്മൾ നോക്കും. പക്ഷെ നമ്മൾ സീറ്റ് മാറി മാറി വർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. ചെറിയ കാര്യം, വളരെ നിസ്സാരമായ കാര്യം, വളരെ നിസ്സാരം തന്നെ. ഇത് ഇത് വർക്കുമായിട്ട് എന്ത് ബന്ധമെന്ന് നിങ്ങൾ ചോദിക്കും, പക്ഷെ വർക്കുമായിട്ട് ബന്ധമുണ്ട്. അതായത് നമ്മൾ ആദ്യ ദിവസം വന്നിരുന്ന സ്ഥലത്ത് രണ്ടാം ദിവസം വന്നിരിക്കും. ഏത് വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യനാണ് പറയും, ആദ്യ ദിവസം വന്നിരുന്ന സീറ്റില് രണ്ടാം ദിവസം ഉറപ്പായിട്ട് അതിന്റെ അടുത്ത് വന്ന് വന്നിരിക്കും അല്ലെ. പക്ഷെ അവിടെ നിന്ന് നമ്മൾ മാറ്റുമ്പോ അവരുടെ മനസ്സിനൊരു അറ്റ്മോസ്ഫിയർ ചേഞ്ച് ഉണ്ട്. ഓക്കെ, ഇത് നമ്മൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി തിരിച്ചു ഇരുത്തിയിരിക്കും. അതായത് നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫ്, കമ്പനിയുടെ കമ്മിറ്റ്മെന്റ് ഉള്ള സ്റ്റാഫ് എവിടെയും ഇരുന്നാണ് പ്രശ്നമില്ല. പക്ഷെ വന്ന് ജോയിൻ ചെയ്യുന്ന ആളിന് ഇങ്ങനെ, അതായത് അവരാദ്യം കമ്പനിയോടുള്ള അറ്റാച്ച്മെന്റ് അവർക്കില്ല അല്ലെ. അപ്പൊ നമ്മൾ അറ്റാച്ച്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവർക്ക് ആദ്യം കൊടുക്കുന്ന കമ്പനിയോട് കൊടുക്കുന്ന അറ്റ്മോസ്ഫിയർ ആണ്. അതായത് അവരെ ഇരിക്കാനുള്ള ഇടം നമ്മൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ആ ഇടത്തിൽ അടുത്ത ദിവസം വരുന്ന സമയത്തും മീൻസ് അവിടെ തന്നെ ആ കാൻഡിഡേറ്റ് വാക്കിയിട്ട് ചിലപ്പോൾ അവിടെ ആയിരിക്കും കംഫർട്ട്, അവരുടെ കംഫർട്ട് അവർ മാറ്റാൻ പാടില്ല. പക്ഷെ വർക്കൗട്ടിലേക്ക് എത്തിക്കേണ്ട ഡ്യൂട്ടി മീൻസ് ആക്ച്വലി നമ്മൾ. അപ്പോ മീൻസ് ഇത് നിസ്സാരമായിട്ട് നമ്മൾ കാണാം, നിസ്സാരമായുള്ള കാര്യം അല്ല. എന്തുകൊണ്ടാണ് സ്റ്റിക്കോഡിൽ നടക്കുന്നത്, നമ്മൾ മാറ്റി മാറ്റി ഇരുന്ന് നമുക്ക് പറയും. ഓക്കെ, അതായത് അവരുടെ മനസ്സിൽ ഓ അവ എന്റെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയായിരുന്നു. അതായത് മീൻസ് ഇവിടെ തന്നെ അവിടെ പറ്റി, അവിടെ നിന്ന് ഇവിടെ പറ്റി. ഓക്കെ, നാളെ ഞാൻ ഇതാണ് എന്റെ അവസ്ഥ. ഓക്കെ, എന്നെ എങ്ങനെ മാറ്റിക്കൊണ്ടേ. ഓക്കെ, ഈ ഒരു മെന്റാലിറ്റി മീൻസ് ഒരു സ്റ്റേറ്റസ്, ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മ അവരുടെ മനസ്സിലുണ്ടാകും. ഓക്കെ, ഈ സ്റ്റെബിലിറ്റി ഇല്ലായ്മ മീൻസ് അവരുടെ ജോബിനെ നല്ല രീതിയിൽ തന്നെ മാറി. നിങ്ങൾ ആക്ച്വലി സിആർഎമ്മായിട്ട് വർക്ക് ചെയ്തപ്പോൾ അങ്ങനെയായിരുന്നില്ല. നിങ്ങൾ ഒരു സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആ സീറ്റിൽ തന്നെ അടുത്ത ദിവസം വന്നിരുന്ന് വർക്ക് ചെയ്യാനുള്ള മെന്റാലിറ്റി ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ നിങ്ങൾ ആ സീറ്റ് ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ സീനിയർ പെട്ടെന്ന് വിളിക്കുകയാണ്, അശ്വതി എണീറ്റോ അവിടെ പോയിരുന്നു എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ മീൻസ് ഋഷി അവിടെ ഇരിക്കരുത്, നീ എണീറ്റ് അവിടെ പോയിരിക്കുക എന്ന് പറയുമ്പോ മീൻസ് ആക്ച്വലി എന്തായിരിക്കും മെന്റാലിറ്റി, എന്തായിരിക്കും മെന്റാലിറ്റി മീൻസ് അവരുടെ മനസ്സിലൊരു ഇതുണ്ടാവും. അതായത് ഒരു കംഫർട്ട് സോൺ അവരുടെ മനസ്സിൽ നിന്ന്, ഒരു കംഫർട്ട് അവരുടെ മനസ്സിൽ നിന്ന് കിട്ടും. കംഫർട്ട് സോൺ അല്ല, ഒരു കംഫർട്ട്, ഇരിക്കുന്ന ഒരു കംഫർട്ട് കിട്ടും. അപ്പൊ ഇത് അവരുടെ അറ്റ്മോസ്ഫിയറില് മീൻസ് ഒരുപാട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു. ഓക്കെ, മീൻസ് നെക്സ്റ്റ് തിങ് ഈസ് ക്ലാരിറ്റി. എന്താണ് ക്ലാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതേപോലെ തന്നെ നമ്മുടെ കീ പെർഫോം ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ അവർക്ക് കറക്റ്റ് ആയിട്ട് കൊടുക്കണം. ഓക്കെ, അതായത് ഒരു കാൻഡിഡേറ്റ് വന്ന് ഓഫീസിൽ വന്ന് വർക്ക് ചെയ്യുമ്പോൾ അവരുടെ സാലറിയുടെ പ്രോസസ്സിന് വേണ്ടിയിട്ട് എങ്ങനെ വർക്ക് ചെയ്യണമെന്നും, അതായത് നമ്മൾ പലപ്പോഴും നമ്മുടെ കാൻഡിഡേറ്റ്സ് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്, അതായത് നമ്മുടെ, അതായത് നമ്മുടെ കമ്പനിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്താണെന്നും കമ്പനിയുടെ കീ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്നും കൃത്യമായിട്ട് നമ്മൾ വരുന്ന സ്റ്റാഫിന് അത് റെക്ടിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കണം എന്നുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അപ്പൊ എത്ര പേര് നമ്മൾ ആ ഒരു കാര്യം നമ്മൾ നോക്കും, നമ്മൾ ഒരിക്കലും നോക്കുന്നില്ല. ലീഗൽ പോളിസീസ്, ഓക്കെ,
അതേപോലെ തന്നെ നമ്മുടെ ഓഫീസിലെ ഫോൺ യൂസേഴ്സിന്റെ പോളിസീസ്, അതേപോലെ തന്നെ മീൻസ് ഒരു കാൻഡിഡേറ്റ് വന്നു കഴിഞ്ഞാൽ നാളെ അവർക്ക് കിട്ടുന്ന നെക്സ്റ്റ് ലെവൽ പ്രൊമോഷൻ ലെവൽസ്, ഓക്കെ, അവർക്ക് ഇൻസെന്റീവ് ബെനിഫിറ്റ്സ്, ഓക്കെ, സാലറിയിൽ കിട്ടുന്ന വേരിയേഷൻസ്, ഏതൊക്കെ രീതിയിൽ നമുക്ക് അവരുടെ സാലറി ഇൻക്രിമെന്റ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യും, ഓക്കെ, ഇതൊക്കെയാണ് മീൻസ് ആക്ച്വലി നമ്മൾ മീൻസ് വർക്കിംഗ് ഡേയ്സിൽ ഓരോ ദിവസമായിട്ട് അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമ്മൾ പോകുന്നു മീൻസ് ഈ പറഞ്ഞ ഡി എസ് ആർ കയ്യിൽ കൊടുക്കുന്നു, നീ വർക്ക് ചെയ്തോ, നമ്പർ എടുത്ത് വിളിച്ചോ, വർക്ക് ചെയ്തോ, വർക്ക് ചെയ്തോ, വർക്ക് ചെയ്തു. ഓക്കെ, ഇതെന്ത് മനസ്സിലാക്കാൻ പറ്റും ആക്ച്വലി? ഓക്കെ, എന്താണ് മീൻസ് ആ ഒരു കാൻഡിഡേറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും? ഒരിക്കലില്ല. മീൻസ് ആ കാൻഡിഡേറ്റ് കുറച്ച് ദിവസം കഴിയുന്ന സമയത്ത് ആ വ്യക്തി സ്വാഭാവികമായിട്ട് നിർത്തിപ്പോ അല്ലെ. അപ്പോ മീൻസ് നമ്മുടെ ടീം ലീഡറിന്റെ ഭാഗത്ത് നിന്ന് മീൻസ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളിട്ട് നമ്മളൊരു കാര്യം നമ്മൾ ചെയ്യാതിരിക്കുക, അത് നമ്മുടെ ബിസിനസിന്റെ മൈലേജിനെ വളരെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ ബിസിനസിന്റെ മൈലേജിനെ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, മീൻസ് തേർഡ് വൺ ഈസ് ഓവർ. ഈ പവർ കൊണ്ട്, ഈ പവർ കൊണ്ട് ആക്ച്വലി എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഈ പവർ എന്ന് പറയുന്ന വാക്കുകൊണ്ട് എന്തായിരിക്കും ആക്ച്വലി ഉദ്ദേശിക്കുന്നത്? ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഒരു സീനിയറിനെ റിക്രൂട്ട്മെന്റിലേക്ക് എടുക്കുന്ന സമയത്ത് ആ ഒരു സീനിയറിന്റെ കാര്യങ്ങളെല്ലാം അതിന്റെ മേലുള്ള സീനിയറാണ് നോക്കുന്നുണ്ടെങ്കിൽ ആ ഇണക്കിരിക്കുന്ന ആ ഒരു ഡെമ്മിയായിരിക്കുന്ന അവരുടെ ആക്ച്വലി അല്ലെ. നമ്മൾ ആ വ്യക്തിക്ക് ഒരു പവർ കൊടുത്താലല്ലേ അവിടെ ആക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ് നടക്കുള്ളൂ. അപ്പൊ അവിടെ ആ പവർ കൊടുക്കേണ്ട ഉത്തരവാദിത്തം മീൻസ് ആക്ച്വലി സീനിയറിനുള്ളതാണ്. അതായത് ഒരു ടീം ലീഡർ പ്രോസസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആ ടീം ലീഡറിനെ കൊണ്ട് തന്നെ പ്രോസസ് എല്ലാം ഭംഗിയായിട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിട്ട് നമ്മൾ നോക്കണം. ഞാനിവിടെ സിആർ അല്ലെങ്കിൽ ഒരു ജൂനിയർ ഒരു സ്റ്റാഫ് എംപ്ലോയിയുടെ കാര്യം സംസാരിക്കുന്നത്, അവർക്ക് അവരുടെ പവർ ഇട്ട് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതിന് ഏറ്റവും വലിയ ഇങ്ങനെ എക്സാമ്പിൾ ആണ് മീൻസ് ഫോൺ ഹാൻഡ് ഓവറിന്റെ കാര്യം അല്ലെ. നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫോൺ എടുത്ത് നമ്മൾ തന്നെ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സിആർഎമ്മായിട്ട് വർക്ക് ചെയ്താൽ മതി ആക്ച്വലി അല്ലെ. അവരെ മീൻസ് അവരെ കൊണ്ട് തന്നെ വിളിപ്പിച്ച് അവരെ തന്നെ ആ ഒരു ക്ലോസിംഗ് ലെവലിലേക്ക്, അല്ലെങ്കിൽ ഒരു 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 എക്സാമ്പിൾ പറയാം, മാർക്കറ്റിംഗില് ഒരു കസ്റ്റമറിന്റെ അടുത്ത് പോയിട്ട് ആ കസ്റ്റമർ അവര് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്, അവര് തന്നെയാണ് റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടി എന്താണെന്ന് വെച്ചാൽ സെയിൽസ് ക്ലോസിംഗിന് സെയിൽസ് ഇമ്പോർട്ടൻസ് കൊണ്ട് ഏറ്റവും കൂടുതൽ കസ്റ്റമറിനെ ക്ലോസ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ആക്ച്വലി ഒരു സെയിൽസ് പേഴ്സണുള്ളത് അല്ലെ. ഒരു ടീം ലീഡറിന്റെ ഡ്യൂട്ടി ഐ മീൻസ് ഏറ്റവും കൂടുതൽ സെയില് എല്ലാ ടീംസിൽ നിന്ന് ഓരോ ഇൻഡിവിജ്വൽസിനെയും ഡെവലപ്പ് ചെയ്ത് ആ ടീമിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കൊണ്ടുവരുന്ന ഡ്യൂട്ടിയാണ് ആക്ച്വലി ഒരു ടീം ലീഡറിനുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് നമുക്കൊരു പവർ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അത് വേറെ ആൾ ചെയ്യും, എന്റെ സീനിയർ ചെയ്യും എന്നുള്ളത് നമ്മൾ ഒരിക്കലും നമ്മൾ നോക്കിയിരിക്കാൻ പാടില്ല. നമ്മൾ അതായത് ടീം ലീഡറായിട്ട് അല്ലെങ്കിൽ ഒരു ലീഡറോ അല്ലെങ്കിൽ മാനേജറായിട്ട് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ടീമില് അവരെ വിട്ട് അല്ലെങ്കിൽ അവർക്കൊരു പവർ കൊടുത്ത് കാര്യങ്ങൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കണം. അവരെ കൊണ്ട് അവരുടെ ഡ്യൂട്ടീസ് എല്ലാം അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കണം. അഡ്രസ് ഓറിയന്റഡ് ആയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ക്ലോസിംഗ് നടന്നു കഴിഞ്ഞാൽ പോലും മീൻസ് ആക്ച്വലി എല്ലാം അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കിയാൽ മാത്രമേ അതിന് നമുക്ക് സക്സസ്ഫുൾ ആക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. പവർ കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാണ് ഓ അത് എംപ്ലോയ്. എന്താണ് അതർ എംപ്ലോയി? അതായത് അതർ എംപ്ലോയി എന്ന് പറയുമ്പോ അതായത് നമ്മൾ കൂടെ ഇരിക്കുന്ന എല്ലാ ആൾക്കാരെയും ഒരേ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾക്കൊണ്ട് സാധിക്കും. അതായത് അല്ലെങ്കിൽ ഒരു ജൂനിയർ സെയിൽസിൽ വരുന്ന ഒരാള് മീൻസ് ആക്ച്വലി നിർത്തിപ്പോകാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. നമ്മൾ എന്നും ഒരു ലീഡറായിട്ടോ അല്ലെങ്കിൽ ഒരു മാനേജറായിട്ടോ നമ്മൾ നോക്കിയിരുന്ന സമയത്ത് നമ്മൾ എല്ലാ ആൾക്കാരെയും ഇന്ന് വന്ന ജോയിൻ ചെയ്ത ആൾക്കാരെയും കെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള രീതിയിൽ മീൻസ് അവരെ കാണാൻ സാധിക്കും. ഓക്കെ, ആ ഒരു ഈ പറഞ്ഞ പോലെ കൂടെ ഇരിക്കുന്ന വ്യക്തികളാണെങ്കിലും ശരി തന്നെ, മീൻസ് നേരത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി തന്നെ, മീൻസ് നമ്മൾ ഇപ്പോൾ ജോയിൻ ചെയ്ത ആൾക്കാർക്ക് അവരെക്കാളും കെയർ ആവശ്യം ചെയ്തവർക്കാണ്. പക്ഷെ നമ്മൾ ചെയ്യുന്നത് സീനിയറായിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യുമ്പോൾ ജൂനിയറായിട്ട് ആൾക്കാർ സ്റ്റിക്ക് ഓൺ ചെയ്യാനുള്ള പോസിബിലിറ്റി കുറവാണ്. സീനിയേഴ്സ് മീൻസ് ആക്ച്വലി അവരുടെ കമ്പനിയുടെ കമ്മിറ്റ്മെന്റ് ആണ്, എല്ലാ പ്രോസസ്സിലും അവർ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ആരെയാണ്? നമ്മൾ ജൂനിയറായിട്ട് നിൽക്കുന്ന എംപ്ലോയിസിനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ ജൂനിയറായിട്ട് നിൽക്കുന്ന എംപ്ലോയിസിന് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ അവരാണ് മീൻസ് നമ്മുടെ ടീമിന്റെ സ്ട്രെങ്ത് ബലം എന്ന് പറയുന്നത്. അവരെ കൊണ്ട് നല്ലൊരു മോഡലിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, നമ്മൾ അതായത് തെറ്റിദ്ധാരണകൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റണം. അതായത് ഈ പറഞ്ഞ പോലെ നമ്മൾ സീനിയറിനെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ,
നല്ല വർക്ക് ചെയ്യുന്നവരെ മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ, അങ്ങനെ മാത്രം ചെയ്യരുത്. എല്ലാ ആൾക്കാരെയും ഒരേ രീതിയിൽ വർക്കൗട്ട് ചെയ്യാനും എല്ലാ ആൾക്കാരെയും ഒരേ രീതിയിൽ നമ്മളെപ്പെട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ഒരാളെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നാളെ ഒരു ജൂനിയറായിട്ട് വരുന്ന ആള് മീൻസ് ആക്ച്വലി ആ വ്യക്തി നെഗറ്റീവായിട്ട് പോകും. നമ്മൾ എല്ലാ രീതിയിൽ എല്ലാ ആൾക്കാരെയും ഒരേ രീതിയിൽ കെയർ ചെയ്യണം. മിസ്റ്റർ സോണം നമ്മളൊരു ജൂനിയറായിട്ട് വന്ന ഒരു കാൻഡിഡേറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, നമ്മൾ വന്നു ഒരു സീറ്റിലെങ്കിലും ഓക്കെ, നമ്മൾ ആരും ശ്രദ്ധിക്കാതെ ഇരുന്നു കഴിഞ്ഞാൽ, അവര് സീനിയറിനെ മാത്രം നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ 100% ഷുവർ ആണ് അടുത്ത ദിവസം ആ കാൻഡിഡേറ്റ് വരുന്നത്. നിങ്ങൾ എഴുതിയിട്ടോ ഓക്കെ. അതായത് നമ്മൾ വെറുതെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണോ, ഞാനിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് എനിക്ക് ബോറൻസ് ബോറൻസ് ചാ. ഓക്കെ, ഞാനിവിടെ ഇരുന്നിട്ട് ഞാൻ ഇന്ന് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒന്നും പറഞ്ഞു തരുന്നില്ല, എനിക്കൊരു കോൺഫിഡൻസ് തരുന്നില്ല, അപ്പൊ ഞാൻ ഈ ഓഫീസിൽ വർക്ക് ചെയ്യണം. സ്വാഭാവികമായ റീസൺ, നിർത്തി പോകാനുള്ള മെയിനായ റീസൺ നമ്മൾ സപ്പോർട്ട് കൊടുക്കത്തില്ല എന്നുള്ളതാണ്. നമ്മൾ അവരുടെ കൂടെ ഇരിക്കുമ്പോൾ അവർക്കൊരു വിശ്വാസം ഉണ്ടാവും, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ വിശ്വാസം ഉണ്ടാവും അല്ലേ. അത് ഓൾറെഡി കുറെ ദിവസം ആ കാൻഡിഡേറ്റ് വർക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിസൾട്ട് ജനറേറ്റ് ആകുമ്പോൾ കോൺഫിഡൻസ് വരും. ആ റിസൾട്ട് ജനറേറ്റ് ആകുന്നവരെ ആ കാൻഡിഡേറ്റിന്റെ കൂടെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതായത് ഞാൻ അവന്റെ കൂടെ ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ ആ വ്യക്തിയുടെ കൂടെ ഞാൻ സപ്പോർട്ട് ചെയ്യണം, ഞാൻ കൂടെ ഉണ്ടാവും ഓക്കെ എന്നുള്ളത് ധൈര്യമാണ് അവർ കൊടുക്കേണ്ടത്. ഓക്കെ, അത് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യമായ കാര്യം. അതുകൊണ്ടാണ് കാൻഡിഡേറ്റ് സീക്കോണിങ് നമുക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവുന്ന റീസൺസ്. ഓക്കെ, നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെൽപ്പ് ഫോർ ലേണിംഗ് എന്നാണ്. അതായത് ലേണിംഗ് മീൻസ് അറിവ് പകർന്നു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അല്ലേ. അതായത് ഒരു കാൻഡിഡേറ്റ് വന്ന് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ അവർക്ക് നല്ല അറിവ് കൊടുക്കുക എന്നുള്ളതാണ്. അതായത് മീൻസ് അവരുടെ പ്രോസസ് അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിനെ പറ്റിയിട്ടും നമ്മുടെ വർക്കിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടും നല്ലൊരു അവയർനെസ്സും അറിവും കൊടുക്കുമ്പോൾ മീൻസ് അവർ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്നുള്ളൊരു ഫീൽ ഉണ്ടാകുമ്പോൾ മാത്രമായിരിക്കും ആ കാൻഡിഡേറ്റ് ഒരു കമ്പനി സ്റ്റിക്ക് ഉള്ളതാണ്. ഒന്നുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ കാൻഡിഡേറ്റ് അവിടെ നിർത്തി. നിങ്ങൾ വിചാരിക്കും കുറച്ച് നോട്ട് കൊടുത്താലോ അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്താലോ അവർ നിർത്തി പോകുന്ന വിചാരിക്കും, പക്ഷെ ഒരിക്കലല്ല. മീൻസ് അവര് അത് പ്രയോജനപ്പെടുത്തും ആക്ച്വലി. ഓക്കെ, അത് അവരെ യൂസ് ചെയ്യാൻ പ്രയോജനപ്പെടുത്തും ആക്ച്വലി. നിങ്ങൾ അവരെ പഠിപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണം, അവരുടെ ലേണിംഗ് സ്കില്ലിനെ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കണം. അതായത് ലേണിംഗ് സ്കില്ലിനെ കൂട്ടുമ്പോൾ അവരുടെ ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ആവും. ഓക്കെ, അപ്പൊ ഈ ലേണിംഗ് സ്കിൽ നമ്മൾ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എന്തിനോ വേണ്ടി വർക്ക് ചെയ്യുന്നു, നാളെ ആ കാൻഡിഡേറ്റിനെ നെക്സ്റ്റ് ലെവലിലേക്ക് ഡെവലപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് വരും. ഓക്കെ, അപ്പൊ അവരുടെ ലേണിംഗ് സ്കിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കും. നെക്സ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ബി. ഞാൻ എന്തുകൊണ്ട് ബി എ ഞാൻ മാറ്റി നിർത്തിയെന്ന് പറഞ്ഞാൽ ഇതൊരു ബെനിഫിറ്റ് ആണ്. അതായത് മീൻസ് ഇത്രയും കാര്യങ്ങൾ മീൻസ് ആക്ച്വലി പറഞ്ഞത് സിആർഎമ്മിനെ നിലനിർത്താൻ വേണ്ടിയുള്ള കാര്യങ്ങളാണ് അല്ലേ. പക്ഷെ ഞാൻ ബി എന്ന് പറയുന്നത് ആക്ച്വലി ബെനിഫിറ്റ് ആണ്. ഒരു കാൻഡിഡേറ്റിന്റെ ഓഫീസിൽ വേണ്ടത് അവർക്ക് ഓക്കെ, ഇതെല്ലാം നമ്മൾ കൊടുത്തു കഴിഞ്ഞു. ഇനി ഇത്രയും കൊടുത്തിട്ട് കാൻഡിഡേറ്റ് നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മീൻസ് ആക്ച്വലി വേണം അല്ലെ. അവർക്ക് വർക്കിൽ എത്ര മാത്രം ബെനിഫിറ്റ്സ് കിട്ടും, ഒരു ജൂനിയർ ആയിട്ട് വന്ന കാൻഡിഡേറ്റിന് മീൻസ് അവർക്ക് എന്ത് പ്രോസസ്സിലാണ് ഇൻസെന്റീവ് കിട്ടുന്നത്, ഏത് പ്രോസസ്സിലാണ് അവർക്ക് സാലറി കിട്ടുന്നത്, സാലറി പ്ലസ് ഇൻസെന്റീവ് അവർക്ക് എത്ര കിട്ടും എന്നുള്ള രീതിയിലുള്ള ബെനിഫിറ്റ് ഫോക്കസ് ചെയ്ത് അവർ ഇരിക്കുമ്പോൾ നമ്മൾ അവർക്ക് ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഈ ബെനിഫിറ്റ്സ് മീൻസ് ആക്ച്വലി നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ വർക്കിനെയും നമ്മുടെ പ്രോസസ്സിനെയും അല്ലെങ്കിൽ കാൻഡിഡേറ്റ് സീക്വോണിങ്ങിനെയും വളരെ ഇമ്പ്രൂവ് ആക്കേണ്ടത് ചെയ്യും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്ന കാര്യമാണ്. ഇതിലെ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ മാറ്റി നോക്കി കാൻഡിഡേറ്റ് സീക്വോണിങ് വളരെ കുറവായിരിക്കും. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട പല കാര്യം കാര്യം മീൻസ് ആക്ച്വലി ഒരു ക്ലാസ്സിന്റെ പ്രോസസ്സിൽ പോകുമ്പോൾ ബോറടിക്കുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ മീൻസ് ആക്ച്വലി ഇത് നമ്മൾ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ സീരിയസ് ആയിട്ട് പറയണം, ഇത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്ത് നോക്കണം. ഒരു കാൻഡിഡേറ്റ് വന്ന് ജോയിൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഈ ബുക്ക് എടുത്തിട്ട് മീൻസ് എന്തൊക്കെയാണ് നമ്മുടെ ഭാഗത്ത് കൊടുക്കേണ്ടത് ആ ബുക്ക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വായിക്കും. ഓക്കെ, വായിച്ചിട്ട് മീൻസ് ഇനി നമ്മൾ പലപ്പോഴും മറന്നു പോകും ഈ കാര്യങ്ങൾ, പലപ്പോഴും നമ്മൾ ചെയ്യാൻ മറന്നു പോകും. അതുകൊണ്ടാണ്